തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം. രണ്ട് തിമത്യോസ് ഒന്ന്. ദൈവഹിതത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ജീവന്റെ വാഗ്ദാനപ്രകാരം പ്രിയപുത്രനായ തിമത്യോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും നിനക്കുണ്ടാകട്ടെ. എന്റെ പൂർവികരെപ്പോലെ തന്നെ ഞാനും നിർമ്മല മനസാക്ഷിയോടെ സേവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ രാവും പകലും നിരന്തരം നിന്നെ ഓർത്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കണ്ണുനീർ ഓർക്കുമ്പോൾ നിന്നെ കണ്ട് ആനന്ദപൂരിതനാകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിന്റെ നിർവ്യാജ വിശ്വാസം എന്റെ ഓർമ്മയിലുണ്ട്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിന്നിലുമുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനം പുനരുജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റേതല്ല, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയുമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ സാക്ഷിക്കുന്നതിനെക്കുറിച്ചോ അവിടുത്തെ തടവുകാരനായ എന്നെക്കുറിച്ചോ നീ ലജ്ജിക്കരുത്. പിന്നെയോ സുവിശേഷം അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ ദൈവം നൽകുന്ന ശക്തിക്കനുസൃതമായി നീയും പങ്കാളിയാകുക. കർത്താവ് നമ്മെ രക്ഷിക്കുകയും ഒരു വിശുദ്ധ ജീവിതത്തിനായി വിളിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമല്ല, പിന്നെയോ കൃപയിലധിഷ്ഠിതമായ ദൈവിക നിർണയമനുസരിച്ചാണ്. ഈ കൃപ കാലാരംഭത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവേശുവിൽ ദൈവം നമുക്ക് നൽകിയതാണെങ്കിലും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് മരണത്തെ ഇല്ലാതാക്കുകയും സുവിശേഷം മുഖാന്തരം ജീവനും അമർത്യതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആ സുവിശേഷത്തിന്റെ പ്രഘോഷകനും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി ദൈവമാണ് എന്നെ നിയമിച്ചത്. അതിനാൽ ഞാൻ ഇപ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം സഹിച്ചിട്ടും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. ഞാൻ നിക്ഷേപിച്ചവയെല്ലാം ആ ദിവസം വരെ കാത്തുസൂക്ഷിക്കുന്നതിന് അവിടുന്ന് പ്രാപ്തനാണെന്ന് എനിക്കുറപ്പുണ്ട്. എന്നിൽ നിന്ന് കേട്ട നിർമ്മല വചനത്തെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരു മാതൃകയാക്കി നീ സൂക്ഷിക്കുക. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിന്നിലെ നല്ല നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക. ഫുഗലോസും ഹെർമഗനോസും ഉൾപ്പെടെ ഏഷ്യ പ്രവിശ്യയിലുള്ള എല്ലാവരും എന്നെ പരിത്യജിച്ചു എന്ന് നിനക്കറിയാമല്ലോ. ഒനേസിഫറോസിന്റെ കുടുംബത്തോട് കർത്താവ് കരുണ കാണിക്കട്ടെ. അയാൾ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ എന്നെ മിക്കപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അയാൾ റോമിലായിരുന്നപ്പോൾ എന്നെ കണ്ടെത്തുന്നതുവരെ വളരെ ക്ലേശപൂർവം അന്വേഷിച്ചു. ആ ദിവസത്തിൽ കർത്താവിൽ നിന്ന് കരുണ ലഭിക്കാൻ കർത്താവ് അയാളെ സഹായിക്കട്ടെ. എഫസോസിൽ വെച്ചും അയാൾ ഏതെല്ലാം തരത്തിൽ എന്നെ ശുശ്രൂഷിച്ചുവെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ. രണ്ട് തിമത്യോസ് രണ്ട്. എന്റെ മകനെ, നീ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അനേകം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നീ എന്നിൽ നിന്ന് കേട്ടതെല്ലാം മറ്റുള്ളവരെ അഭ്യസിപ്പിക്കാൻ യോഗ്യത നേടിയ വിശ്വാസയോഗ്യരായ ആളുകളെ ഭരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ ഒരു നല്ല സൈനികനെപ്പോലെ നീയും എന്നോടൊപ്പം കഷ്ടതയിൽ പങ്കുചേരുക. സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ഒരാളും സൈനികേതര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. കാരണം അയാളുടെ ലക്ഷ്യം സൈന്യത്തിൽ തന്നെ ചേർത്തയാളിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ നിയമപ്രകാരം മത്സരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് വിജയകിരീടം ലഭിക്കുകയില്ല. കഠിനാധ്വാനം ചെയ്യുന്ന കർഷകനാണ് ആദ്യം വിളവിന്റെ പങ്കെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് വിചിന്തനം ചെയ്യുക. കർത്താവ് സകല കാര്യത്തിലും നിനക്ക് വിവേകം നൽകും. ഞാൻ എന്റെ സുവിശേഷ പ്രഘോഷണത്തിൽ വ്യക്തമാക്കുന്നതുപോലെ ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ യേശു ക്രിസ്തുവിനെ ഓർക്കുക. ഈ സുവിശേഷത്തിനു വേണ്ടിയാണ് ഒരു കുറ്റവാളിയെപ്പോലെ ബന്ധനം സഹിച്ചും ഞാൻ കഷ്ടത അനുഭവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷയും നിത്യമഹത്വവും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ എല്ലാം സഹിക്കുന്നു. ഇത് വിശ്വാസയോഗ്യമായ തിരുവചനമല്ലോ? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും. കഷ്ടത സഹിക്കുന്നെങ്കിൽ അവിടുത്തെ ഭരണത്തിൽ പങ്കാളികളാകും. അവിടുത്തെ നിരാകരിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെയും നിരാകരിക്കും. നാം വിശ്വാസവിഹീനരായി തീർന്നാലും
അവിടുന്ന് വിശ്വസ്തനായി തന്നെ തുടരും. തന്റെ സ്വഭാവം ത്യജിക്കുക അവിടത്തേക്ക് സാധ്യമല്ലല്ലോ. നിഷ്പ്രയോജനവും ശ്രോതാക്കൾക്ക് വിനാശം വിതയ്ക്കുന്നതുമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുതെന്ന് ദൈവസന്നിധിയിൽ നീ അവരെ അനുസ്മരിപ്പിച്ച് കർശനമായി ഉദ്ബോധിപ്പിക്കുക. ലജ്ജിക്കാൻ ഇടവരാത്തവനും സത്യവചനം നേരായി വിഭജിക്കുന്നവനും എന്ന ദൈവിക അംഗീകാരം ലഭിച്ച ഒരു പ്രവർത്തകനായി തിരുസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ യത്നിക്കുക. ഭക്തിവിരുദ്ധമായ വ്യർത്ഥഭാഷണം വർജിക്കുക. അവ നമ്മെ അധികം ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കുകയേയുള്ളൂ. ഇത്തരം ഭാഷണം കാർന്നു തിന്നുന്ന വ്രണം പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും ഇത്തരക്കാരാണ്. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ ചിലരുടെ വിശ്വാസം തകിടം മറിക്കുന്നു. എന്നാലോ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിനെ സ്വീകരിച്ചവരെല്ലാം അധർമ്മത്തിൽ നിന്ന് അകന്നുകൊള്ളണം എന്നും മുദ്രണം ചെയ്തിരിക്കുന്ന സുസ്ഥിരമായ ദൈവിക അടിസ്ഥാനം അചഞ്ചലം തന്നെ. ഒരു വലിയ ഭവനത്തിൽ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല മരവും കളിമണ്ണും കൊണ്ടുള്ളവയും ഉണ്ടായിരിക്കും. ചില പാത്രങ്ങൾ സവിശേഷമായ ഉപയോഗത്തിനും വേറെ ചിലത് സാമാന്യമായ ഉപയോഗത്തിനും. സാമാന്യമായ ഉപയോഗത്തിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കുന്നയാൾ സവിശേഷമായ ഉപയോഗങ്ങൾക്കുള്ള പാത്രമായി സമർപ്പിതമായി സകല സൽപ്രവൃത്തികൾക്കും സജ്ജമായി യജമാനന് പ്രയോജനമുള്ള ആളായിത്തീരും. യുവ സഹജമായ ആസക്തികൾ വിട്ട് പലായനം ചെയ്യുക. നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും ചേർന്ന് ധാർമ്മികത, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ അനുഗമിക്കുക. മൗഢ്യവും ബാലിശവുമായ വാദപ്രതിവാദങ്ങൾ സംഘട്ടനങ്ങൾക്ക് വഴിതെളിക്കും എന്നറിഞ്ഞ് അവ ഉപേക്ഷിക്കുക. കർത്താവിന്റെ ദാസൻ സംഘട്ടനങ്ങളിൽ ഏർപ്പെടാതെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവനും അധ്യാപനത്തിൽ നിപുണനും ക്ഷമാശീലനും ആയിരിക്കണം. ശത്രുക്കൾക്ക് സത്യം സുവ്യക്തമാകും വിധം ദൈവം അവർക്ക് മാനസാന്തരം നൽകിയേക്കാം എന്ന പ്രതീക്ഷയോടെ സൗമ്യമായി ബുദ്ധി ഉപദേശിക്കേണ്ടതാണ്. തൽഫലമായി പിശാജ് തന്റെ ഇഷ്ടം നിറവേറ്റാൻ അടിമകളാക്കി വെച്ചിട്ടുള്ളവർ അവന്റെ കെണിയിൽ നിന്ന് സ്വതന്ത്രരായി സുബോധത്തിലേക്ക് മടങ്ങിവരും. 2 തിമത്യോസ് 3. അന്തിമകാലത്ത് ദുരന്തകലുഷിതമായ നാളുകൾ ഉണ്ടാകുമെന്ന് നീ അറിയുക. മനുഷ്യർ സ്വാർത്ഥരും ധനമോഹികളും വീമ്പിളക്കുന്നവരും അഹങ്കാരികളും ദൈവദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും കൃതജ്ഞരും നാസ്തികരും മനുഷ്യത്വമില്ലാത്തവരും കൊടുംക്രൂരരും അപഖ്യാതി പരത്തുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും നിഷ്ഠൂരരും സദ്ഗുണവൈരികളുമായിത്തീരും. അവർ വഞ്ചകരും വീണ്ടുവിചാരമില്ലാത്തവരും മതിമറന്ന് അഹങ്കരിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖത്തെ സ്നേഹിക്കുന്നവരും ഭക്തിയുടെ ബാഹ്യരൂപം പുലർത്തി അതിന്റെ ശക്തിയെ നിഷേധിക്കുന്നവരും ആയിരിക്കും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇവർ ഭവനങ്ങളിൽ നുഴഞ്ഞുകയറി പാപത്തിനധീനരും ബഹുവിധ മോഹങ്ങളിൽ അസക്തരുമായി ധാർമ്മിക ചാബല്യമുള്ള സ്ത്രീകളെ വശംവദരാക്കുന്നു. ഇത്തരം സ്ത്രീകൾ നിരന്തരം പഠിക്കുന്നവർ ആണെങ്കിലും സത്യം തിരിച്ചറിയാൻ പ്രാപ്തരായിത്തീരുന്നില്ല. യന്നേസും യംബ്രേസും മോശയോട് എതിർത്തു, അതുപോലെ ഇവരും സത്യത്തോടെതിർക്കുന്നു. ഇവർ ദൂഷിത മനസ്കരും വിശ്വാസം സംബന്ധിച്ച് പരാജിതരുമാണ്. ഈ വിധത്തിൽ ഇവർ അധികം മുന്നോട്ടു പോവുകയില്ല. കാരണം മുൻപറഞ്ഞ ഇരുവരുടെയും കാര്യത്തിലെന്ന പോലെ ഇവരുടെയും മൗഢ്യം എല്ലാവർക്കും സുവ്യക്തമാകും. ഞാൻ അഭ്യസിപ്പിച്ച ഉപദേശം എന്റെ ജീവിതരീതി, ലക്ഷ്യബോധം, വിശ്വാസം, സമചിത്തത, സ്നേഹം, സഹിഷ്ണുത എന്നിവയും ഞാൻ സഹിച്ച പീഡകളും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്കുണ്ടായ കഷ്ടതകളും സശ്രദ്ധം നീ മനസ്സിലാക്കിയല്ലോ. ഞാൻ എല്ലാ വിധത്തിലുമുള്ള പീഡകൾ സഹിച്ചു. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷപ്പെടുത്തി. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പീഡകൾ ഉണ്ടാകും. എന്നാൽ ദുഷ്ടമനുഷ്യരും ആൾമാറാട്ടക്കാരും മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടും തിന്മയിലേക്ക് കൂപ്പുകുത്തും. എന്നാൽ നീ പഠിച്ച കാര്യങ്ങളിൽ വിശ്വസ്തനായി തുടരുക. അവ സത്യമാണെന്ന് നിനക്കറിയാം. കാരണം നിന്നെ ഉപദേശിച്ചവർ വിശ്വാസയോഗ്യരാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ രക്ഷ നേടുന്നതിന് ജ്ഞാനിയാക്കാൻ പ്രാപ്തമായ വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ അറിഞ്ഞിരിക്കുന്നല്ലോ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അത് ഉപദേശിക്കാനും ശാസിക്കാനും
തെറ്റ് തിരുത്താനും നീതിയുക്തമായ ജീവിതം അഭ്യസിപ്പിക്കാനും പ്രയോജനപ്രദമാണ്. അങ്ങനെ ദൈവമനുഷ്യൻ നിപുണനായി സകല സൽപ്രവൃത്തികൾക്കും സുസജ്ജനായിത്തീരുന്നു. 2 തിമത്യോസ് 4. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിച്ച് തിരുരാജ്യം സ്ഥാപിക്കാൻ പ്രത്യക്ഷനാകുന്ന ദൈവത്തിൻ്റെയും ക്രിസ്തു യേശുവിൻ്റെയും സന്നിധിയിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, തിരുവചനം പ്രഘോഷിക്കുക, അനുകൂല സമയത്തും പ്രതികൂല സമയത്തും അതിന് സന്നദ്ധനായിരിക്കുക, വളരെ ക്ഷമയോടെ ഉപദേശിച്ചുകൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ശാസിക്കുക, പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യർ നിർമ്മലോപദേശം ഉൾക്കൊള്ളാൻ വിമുഖരായിട്ട് തങ്ങളുടെ അഭിരുചിക്കനുസൃതമായി ഇമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്ന ഉപദേഷ്ടാക്കളെ വിളിച്ചുകൂട്ടുന്ന കാലം വരും. അന്ന് അവർ സത്യത്തിന് പുറംതിരിഞ്ഞ് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയോ സകലത്തിലും ആത്മസംയമനം പാലിക്കുക, കഷ്ടത സഹിക്കുക, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ പരിപൂർണമായി നിർവഹിക്കുക. ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ അന്തിമ യാത്രയ്ക്കുള്ള സമയവും ആസന്നമായിരിക്കുന്നു. ഞാൻ നന്നായി യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, അവസാനം വരെ ഞാൻ വിശ്വാസം സംരക്ഷിച്ചു. ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് അന്നാളിൽ എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പുനരാഗമനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ. എന്റെ അടുത്ത് കഴിയുന്നത്ര വേഗം എത്താൻ ഉത്സാഹിക്കുക. എന്തുകൊണ്ടെന്നാൽ ദേമാസ് ഈ ലോക ജീവിത സൗകര്യങ്ങളെ സ്നേഹിച്ച് എന്നെ ഉപേക്ഷിച്ച് തെസലോനിക്കയിലേക്ക് പോയി. ക്രെസ്കോസ് ഗലാത്തയ്ക്കും തിത്തോസ് ദാൽമാത്തയ്ക്കും പോയിക്കഴിഞ്ഞു. ലൂക്കോസ് മാത്രമാണ് എന്നോട് കൂടെയുള്ളത്. മർക്കോസിനെ നീ കൂട്ടിക്കൊണ്ടുവരിക, അയാൾ എന്റെ ശുശ്രൂഷയിൽ എനിക്ക് പ്രയോജനമുള്ളവനാണ്. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ത്രോവാസിൽ കാർപോസിന്റെ അടുക്കൽ ഞാൻ വെച്ചേട്ടു പോന്ന പുറംകുപ്പായവും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദ്രോഹം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായുള്ള പ്രതിഫലം കർത്താവ് അവന് നൽകും. നീയും അവനെ സൂക്ഷിക്കുക, കാരണം അയാൾ നമ്മുടെ സന്ദേശത്തെ ശക്തിയുക്തം എതിർത്തവനാണ്. ന്യായാധിപന്റെ മുമ്പാകെ എന്നെ ആദ്യമായി ഹാജരാക്കിയപ്പോൾ ആരും എന്റെ സഹായത്തിനായി മുമ്പോട്ട് വന്നില്ല. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. ഇത് അവരുടെ മേൽ കുറ്റമായി ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എന്നോടൊപ്പം നിന്ന് എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ എന്നിലൂടെ വചനപ്രഘോഷം നിർവഹിക്കാനും യഹൂദേതരർ സകലരും അത് കേൾക്കാനും കാരണമായി. അതോടെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് മോചിതനായി. കർത്താവ് എന്നെ തിന്മയുടെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സുരക്ഷിതനായി അവിടുത്തെ സ്വർഗീയ രാജ്യത്തിലെത്തിക്കും. അവിടുത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. പ്രിസ്കില്ലയ്ക്കും അക്വലായ്ക്കും ഒനേസിഫോറസിന്റെ കുടുംബത്തിനും അഭിവാദനങ്ങൾ. എറസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടിട്ടു പോന്നു. ശീതകാലത്തിനു മുമ്പേ ഇവിടെ എത്താൻ നീ പരമാവധി ശ്രമിക്കണം. യുബലോസും പൂദേസും ലീനോസും ക്ലൗദിയയും സഹോദരങ്ങൾ സകലരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.